ഇങ്ങോട്ട് വാ. ആൻസർ പേപ്പർ എവിടെ നിന്റെ? നീ വാ. നിന്റെ ആൻസർ പേപ്പർ എവിടെ? ഏ, അത് സൈൻ ചെയ്യണ്ടേ? അച്ഛൻ സൈൻ ചെയ്ത് തന്നു അമ്മേ. ഞാനൊന്ന് കാണട്ടെ. സ്കൂളിൽ പോകാൻ ടൈമായി. ആൻസർ പേപ്പർ എടുക്ക. എടുക്കാൻ ഫുൾ മാർക്ക് ഇല്ല, 5 മാർക്ക് കുറവാ. ഞാനൊന്ന് നോക്കട്ടെ. ഇത് സൂര്യചേട്ടന്റെ സൈൻ അല്ലല്ലോ. അച്ഛന്റെ പേരെഴുതി നീയാണോ സൈൻ ചെയ്തത്? അല്ല, ആൻചേച്ചിയാ. അഞ്ച് മാർക്ക് കുറഞ്ഞതുകൊണ്ട് അമ്മ അച്ഛനും വഴക്ക് പറയുമെന്ന് പേടിച്ചു. നിന്നോട് ഫുൾ മാർക്ക് വാങ്ങണോ എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിരുന്നോ? നല്ല മാർക്ക് സ്കോർ ചെയ്യണോന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ? തീരെ മാർക്ക് കുറഞ്ഞതല്ല പ്രശ്നം, നീ കള്ളത്തരം കാണിച്ചു. ഇതിനുള്ള പണിഷ്മെന്റ് നിനക്ക് തന്നേ പറ്റൂ. ഇനി ഞാൻ കള്ളത്തരൊന്നും കാണിക്കില്ലമ്മ. ഹോട്ടലിൽ വെച്ച് നടന്ന സംഭവത്തിന് ശേഷം ഞാൻ നിങ്ങൾ 3 പേരോടും വിശദമായിട്ട് സംസാരിച്ചതാ. അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞതാ ഇനി തെറ്റൊന്നും ആവർത്തിക്കില്ല എന്ന്. ആ ശരി, നീ പോട്ടെന്നേ, പോട്ടെ. ഇത്തവണ അവനോട് അങ്ങ് ക്ഷമിച്ചേരെ അമ്മേ. ഇവൻ പോട്ടെന്നേ. മോൻ സങ്കടപ്പെടണ്ട കേട്ടോ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? അച്ഛനും അമ്മയും സത്യസന്ധര. ഇവൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്? അത് തന്നെയാ ഞങ്ങളും ആലോചിക്കുന്നത്. ഹലോ, നിന്റെ കള്ള നാടകമൊക്കെ മതി, വാ സ്കൂളിൽ പോവാം. നടക്ക്, നടക്കടാ. മിടുക്കൻ അധ്യാൻ അല്ലടോ, നമ്മുടെ ദീപ്തിമോളെ പോലെ തന്നെ. അവന് മുഴുവൻ മാർക്ക് കിട്ടിയതിനേക്കാൾ എനിക്ക് സന്തോഷം അവൻ അവളെ അമ്മേ എന്ന് വിളിച്ചതില്ല. അവസാനം അവന്റെ ഉള്ളിൽ നിന്നും ഗോപനയും സന്ധ്യയും ഉപേക്ഷിച്ചു. നിനക്ക് കാശു വല്ലതും ശരിയായിരുന്നോ? നീ കാശിന് വേണ്ടി ആരെയോ കാണാൻ പോയതാണെന്ന് ദീപ്തി പറഞ്ഞായിരുന്നു. അത് ശരിയാവും, നോക്കാന്ന് ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ പറയുന്ന കള്ളാ മോനെ, അത് നിന്റെ മുഖത്ത് തന്നെ വായിച്ചെടുക്കാം. ഏയ്, സത്യമാ പറയുന്നത്? എന്നാലും അതുകൊണ്ട് തികയോ? നമുക്ക് നോക്കാമേ. നിങ്ങൾ അതോർത്ത് ടെൻഷൻ ആവണ്ട, ഒക്കെ ശരിയാവും. ഡാ, നിനക്ക് എന്തു പറ്റി? എന്തേ വയ്യാത്ത പോലെ നടക്കുന്നേ? ഏ, കാലിന് എന്തു പറ്റി മോനെ? അത് നടു ചെറുതായിട്ടൊന്ന് ഉളുക്കി. എപ്പോ? നീ ഡോക്ടറെ കാണിച്ചില്ലേ? ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛാ, ഇതൊരു ചെറിയ വേദന, അത്രേ ഉള്ളൂ. അവന്റെ ചെറിയ വേദനയൊന്നും അല്ലടോ, അവന്റെ നടപ്പ് കണ്ടാ അറിയത്തില്ലേ. കാശിന് വേണ്ടിയുള്ള ഈ നെട്ടോട്ടം അവനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഇതെവിടെ ചെന്നെത്തൂ എന്തോ.
ഇതിപ്പോ ആരുടെ ഡ്രസ്സാ? ഇതാരാ ഇവിടെ അലക്കിയിടാൻ? സാധാരണ ഓടുമ്പോഴും ചാടുമ്പോഴും ഒക്കെ അല്ലേ ഇങ്ങനത്തെ ഡ്രസ് ഇട? ഇതിനെ ആര്യന്റെ ആണോ? ഏ ആയിരിക്കോ? ഏ എനിക്ക് തന്നോട് അസൂയ തോന്നുക. തന്നെ ധ്യാന അമ്മാന്ന് വിളിച്ചില്ലേ? അവനെ എന്നോടാ ഇഷ്ടം കൂടുതൽ, അതുകൊണ്ടാ എന്നെ അമ്മേന്ന് വിളിച്ചത്. നോക്കാം എന്നോടും ഇഷ്ടമുണ്ടോന്ന്. അവൻ എന്നെ അച്ഛാന്ന് വിളിക്കാൻ ഞാൻ കാത്തിരിക്കുക. ധ്യാനന്റെ മൂടൊക്കെ മാറി തുടങ്ങി. പതിയെ അവൻ ഗോപേട്ടിനെ സന്ധ്യയെടുത്തി മറന്നു തുടങ്ങി. എന്തൊരു ചൂടാണോ ഇത്! മകന്റെ കാര്യം പറഞ്ഞതിനിടയിൽ എന്റെ കാര്യം മറന്നോ? സോറി സോറി സോറി. അതിയോടോ വേദനിക്കുന്നു. ഇനി നാളെ ആവാം. അതെ, വൈകുന്നേരം കബഡി പ്രാക്ടീസിന് പോവാനുള്ളതാ. മര്യാദക്ക് ചൂട് പിടിച്ചില്ലെങ്കിലേ സൂരജ് എന്നെ എഴുന്നേറ്റ് പോലും നടക്കാൻ പറ്റൂല. കബഡി പ്രാക്ടീസോ? അപ്പോ ആ ഡ്രസ് സൂരജേട്ടന്റെ തന്നെ. മതിയടോ, മിണ്ടാതെ കിടക്ക് സൂരജേട്ടാ. താൻ എന്നോട് പകരം വീട്ടാനുള്ള അവസരം മുതലാക്കുകയാണല്ലേ. എന്റെ സൂരജേട്ടനോട് ഞാൻ പകരം വീട്ടാനോ? അതിന് സൂരജേട്ടൻ എന്നെ ഇവിടെ ദ്രോഹിച്ചിട്ടൊന്നുമില്ലല്ലോ, വേദനിപ്പിച്ചിട്ടുമില്ല. ഒരു തമാശ പറഞ്ഞാടോ. അമ്മേ, സുരേഷേട്ടാ, അച്ഛാ, ഒരു തമാശ കാണണെങ്കി വാ, വേഗം വാ. എന്നതാ മീനാക്ഷി? എന്താടി ഒരു തമാശ? ദേ കണ്ടോ കണ്ടോ, സൂരജേട്ടന്റെ ശരീരത്തില് ദീപ്തി ചൂടുപിടിക്കുന്നുണ്ടോ? ഇതിലിപ്പോ എന്തത്ര മാത്രം തമാശ! അത് അവന്റെ നടു ഉളുക്കിയേക്കുന്നോണ്ടല്ലേ. അയ്യടാ, നടു ഉളുക്കാനോ? പിന്നെ സൂരജേട്ടനെ കബഡി പ്രാക്ടീസ് ചെയ്യാ, അതിന്റെ ശരീരവേദനയാ. കബഡിയോ? അതെന്നെ, ഞാനല്ലേ ഇവര് രണ്ടുപേരും സംസാരിക്കുന്ന കേട്ടെ. മീനാക്ഷി പറയുന്നത് നേരാണോ മോനെ? അപ്പൊ നീ രാവിലെ പോയത് കബഡി പ്രാക്ടീസ് ചെയ്യാനായിരുന്നു? അതെ. അച്ഛനോടും അമ്മയോടും പറയണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇവരിൽ കാണുന്ന ഈ പരിഹാസിച്ചിരിയില്ലേ, അത് പേടിച്ചിട്ടാ ഞാൻ ആരോടും പറയായിരുന്നത്. പിന്നെ പരിഹസിക്കരുത് അമ്മേ, ഈ പ്രായത്തിൽ ഏട്ടനത് എന്തിന്റെ കേടാ? കയ്യും കാലും ഒടിഞ്ഞ് വീട്ടിൽ കിടക്കുമ്പോ അറിയാം. റിസോർട്ട് പണിയാനുള്ള കാശ് എവിടെ നിന്ന് സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല. പാതി വഴിയിൽ വീണു പോവാതിരിക്കാൻ ദൈവം കാണിച്ചു തന്നൊരു വഴിയായത്. പുതിയൊരു കബഡി ടീം രൂപീകരിക്കുന്നുണ്ട്. അതില് സൂരജേട്ടൻ അപേക്ഷിച്ചു. 10 ദിവസം കഴിഞ്ഞ അതിലേക്കുള്ള സെലക്ഷനാ. മുമ്പ് സൂരജേട്ടൻ കബഡി കളിക്കുമായിരുന്നല്ലോ, ഒരു കൈ നോക്കാന്ന് കരുതി ഇന്ന് മുതൽ പ്രാക്ടീസ് തുടങ്ങി. ടീമിലെ സെലക്ഷൻ കിട്ടിയാൽ നല്ല കാശ് കിട്ടും. ടീം ടൂർണമെന്റിൽ വിജയിച്ചാൽ അതിനേക്കാൾ കൂടുതൽ കാശ് കിട്ടും. പിന്നെ നന്നായിട്ട് കളിച്ചാൽ ഇന്ത്യൻ കബഡി ടീമിലേക്ക് സെലക്ഷൻ കിട്ടും. അതോടെ നമ്മൾ രക്ഷപ്പെടും. റിസോർട്ട് പണി പൂർത്തിയാക്കാനുള്ള കാശിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളിക്കിറങ്ങിയത്. അതിന് മാത്രം കാശ് കിട്ടുവോടാ? കിട്ടുമായിരിക്കും, എന്തായാലും നമുക്ക് നോക്കാച്ച. നിങ്ങൾ രണ്ടുപേരുടെയും പ്രാർത്ഥന ഉണ്ടാവണം, അനുഗ്രഹവും. അമ്മെന്തിനാ കരയുന്നത്? വലിയ വലിയ സ്വപ്നങ്ങൾ നേടാൻ വലിയ വലിയ കളികളൊക്കെ കളിക്കേണ്ടി വരും അമ്മേ.
സൂരജേട്ടന്റെ ഒരു കാര്യം. താൻ വിഷമിക്കാതെടോ, അവന് നല്ലൊരു വഴി തെളിഞ്ഞു കിട്ടിയെന്ന് മാത്രം കരുതിയാ മതി. അല്ല സൂരജന്റെ കാര്യം ആലോചിക്കുമ്പോഴേ ചിരി നിർത്താൻ പറ്റുന്നില്ല. അയ്യോ സൂരജട്ടൻ കബഡി കളിക്കുന്നെന്ന് ആലോചിച്ചോക്കെ. എനിക്ക് ചിരിയല്ല വരുന്നത്, ദേഷ്യ. ഈ പ്രായത്തിൽ ഓരോ കോമാളി വേഷം കെട്ടുന്നു അത്ര തന്നെ. പാവം, കബഡി കളിച്ച് പണം വാരിക്കോരി കൊണ്ടുവന്ന് റിസോർട്ട് പണി പൂർത്തിയാക്കാം എന്നാ സ്വപ്നം കാണുന്നെ. റിസോർട്ട് പണി നിൽക്കും, ആളുകള് പരിഹസിക്കും. ഇപ്പതേ ആളുകൾക്ക് ചിരിക്കാൻ വേറൊരു കാര്യം കൂടിയായി, കബഡി കളി. എനിക്കാണെങ്കിൽ ചിരിച്ചിട്ട് നിക്കാൻ കൂടി വയ്യ എന്റെ കുന്നും പുറത്തപ്പാ. എടി അങ്ങനെ പ്രായം എത്രയായി, സ്പോർട്സിലൊക്കെ പ്ലേയേഴ്സ് വിരമിക്കുന്ന പ്രായമായി, അപ്പോഴേ അങ്ങനെ കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. റിസോർട്ടിന്റെ കല്ലിടൽ കർമ്മം നടന്നപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ, ഇത് സൂര്യജേട്ടന്റെ നാശത്തിലേക്കുള്ള കല്ലിടൽ കർമ്മമാണെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചല്ലോ. ഈ ഗതികേടെ സൂര്യജേട്ടൻ ക്ഷണിച്ച് വരുത്തിയതാ. സ്വപ്നം കാണാം, പക്ഷേ സ്വന്തം സാഹചര്യങ്ങൾക്കുള്ള സ്വപ്നം കാണാവൂ. ഏതായാലും കാത്തിരുന്ന് കാണാം. സൂര്യജേട്ടന്റെ ജീവിതം ഇങ്ങനെ അങ്ങ് കോമഡി ആയി തീരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അയ്യോ എന്തുപറ്റി സൂരജേട്ടാ? സ്വപ്നം കണ്ടതാ, കബഡി കളിക്കായിരുന്നു. എന്നെ പിടികൂടിയപ്പോ കുതിറി മാറി ഞാൻ ലൈനി തൊട്ടു. കുതിറി മാറുന്നതിനിടയിൽ കട്ടിൽ നിന്ന് താഴെ വീണു അല്ലേ? അതെ. ഞാനും ഇതുപോലെ സ്വപ്നം കണ്ടിരുന്നു IPS ട്രെയിനിങ് സമയത്ത്. കള്ളന്മാരുടെ പുറകെ ഓടുന്നതും അവരെ പിടികൂടുന്നതും ഒക്കെ. ഇയാള് കട്ടിലിൽ നിന്ന് താഴെ വീണിരുന്നോ? പിന്നില്ലാതെ. ഈ സ്വപ്നത്തിന്റെ അർത്ഥം സൂര്യചേട്ടന്റെ ലക്ഷ്യം ആത്മാവിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇനി ആർക്കും സൂര്യചേട്ടനെ ഇതിൽ നിന്ന് തടയാനാവില്ല, പിന്തിരിപ്പിക്കാനും ആവില്ല. ശരിയാ, ചിലരൊക്കെ കളിയാക്കുന്നുണ്ട്. ഈ പ്രായത്തിൽ എന്തിനാ ഇങ്ങനെ കോമാളി വേഷം കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്കിത് കോമാളി വേഷമല്ല, ലക്ഷ്യത്തിലെത്താനുള്ള പോരാട്ടമാ. ഞാൻ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യും. എനിക്ക് ആത്മവിശ്വാസമുണ്ട് എന്റെ സൂര്യചേട്ടൻ ഇതിൽ വിജയിക്കുക തന്നെ ചെയ്യും. സൂര്യചേട്ടന്റെ കൂടെ എന്നും ഈ ദീപ്തി ഉണ്ടാവും. ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കൂ. സൂരജേട്ടാ ഇറങ്ങുന്നില്ലേ? ഒരു മിനിറ്റ്, ഇതാ വരുന്നു. ആ ഒരു മിനിറ്റ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് കൊറേ നേരമായി, ഒന്ന് വാച്ചാ. അവനെ എവിടെ പോകാനാട്ട ഈ മോനി വിളിക്കുന്നേ? കബഡി പ്രാക്ടീസിന് പോവാനാച്ചാ. ആ അതിന് അതിരാവിലെ ഒന്ന് പോയിട്ട് വന്നാണല്ലോ. അതെ പോയിട്ട് വന്നു അമ്മേ, ഇത് അടുത്ത സെഷനാ,
ഒന്നോ രണ്ടോ മണിക്കൂറൊന്നും പ്രാക്ടീസ് ചെയ്താൽ പോരാ, ഹാർഡ് വർക്ക് ചെയ്യണം. സൂപ്പർ, എന്റെ ചം ബെസ്റ്റാ. ഇനിയാണ് ശരിക്കും പരിശീലനം. ടീമിലെ സെലക്ഷൻ കിട്ടുന്നതുവരെ ഇനി എനിക്ക് വിശ്രമമില്ല. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. ടാറ്റാ ടാറ്റാ. എന്തിനാ ചുമ്മാ കക്കാബൊക്കെന്ന് ചിരിക്കണേ? അല്ലമ്മേ, സൂരജന്റെ കോലം കണ്ട് ചിരിച്ചു പോയതാ. നല്ല കോലത്തിൽ തന്നെയാ അച്ഛൻ ബെസ്റ്റ് ലുക്കാ. ആ, അങ്ങനെ പറഞ്ഞു കൊടുക്കും മോനെ ഈ പൊട്ടിക്ക്. ബെസ്റ്റ് ലുക്ക് വീണേ, കയ്യും കാലും ഒടിഞ്ഞു കിടക്കുമ്പോഴും ഇതുപോലെ നല്ല ലുക്കായിരിക്കും. മീനാക്ഷി മതി, നിന്റെ നാക്കെടുത്ത് വളയ്ക്കല്ലേ. ഓ, ഞാൻ പറഞ്ഞൂന്നേ ഉള്ളൂ, എത്ര നന്നായി ബേക്കറി നടത്തിയിരുന്ന ആളാ. ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ട്രൈ ചെയ്യുന്നോണ്ട് എന്താ കുഴപ്പം?
കിട്ടിയാ കിട്ടട്ടെ. എന്റെ അച്ഛൻ എന്നെ ഒരുപാട് മിസ് ചെയ്യും. 15 ദിവസത്തേക്ക് അച്ഛൻ എന്നെ വീട്ടിൽ കാണില്ലല്ലോ. കബഡി ടീം സെലക്ഷന് പോവുമല്ലേ.